2014 March 8 227 പാസഞ്ചേഴ്സും 12 ക്രൂ മെമ്പേഴ്സും അടങ്ങിയ മലേഷ്യൻ ഫ്ലൈറ്റ് MH370 രാത്രി 12:41 മലേഷ്യയിലെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ചൈനയിലെ ബീജിംഗ് ക്യാപിറ്റൽ ഇന്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങി. പതിവ് പോലെ 5:55 ഫ്ലൈറ്റ് ആയിരുന്നു അത്. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ എന്ന 53 വയസ്സുകാരനും കോ പൈലറ്റ് ഫരീഖ് അബ്ദുൽ ഹമീദ് എന്ന 27 വയസ്സുകാരനുമായിരുന്നു മലേഷ്യൻ ഫ്ലൈറ്റ് MH370 കോക്പിറ്റിൽ. അങ്ങനെ MH370 അതിൻ്റെ ആദ്യ 38 മിനിറ്റുകൾ പിന്നിട്ടു. തുടർന്ന് 1:19 കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് കോക്പിറ്റിലേക്ക് ഫ്ലൈറ്റ് വിയറ്റ്നാമീസ് എയർ സ്പേസിലേക്ക് കടക്കുകയാണെന്ന കൺഫർമേഷൻ വന്നു. തുടർന്ന് ക്യാപ്റ്റൻ സഹാരി അതിനുള്ള മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെ 3 മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും എയർ ട്രാഫിക് കൺട്രോളിൻ്റെ റഡാറിൽ നിന്നും മലേഷ്യൻ എയർലൈൻ MH370 അപ്രത്യക്ഷമായി. അപ്പോൾ മുതലായിരുന്നു ഒരിക്കലും നിഗൂഢതയുടെ ഇരുളിൽ നിന്നും പുറത്തു വരാത്ത വിമാനമായി MH370 മാറിയത്. എന്തായിരിക്കും ഈ മലേഷ്യൻ എയർലൈൻ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ നിഗൂഢതകളാണ് ഇതിന് പിന്നിലുള്ളത്? നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ. എന്നാലും എങ്ങനെയായിരിക്കും ഒരു വിമാനം ഇത്രയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുക? ഒരു വിമാനം ഗ്രൗണ്ട് സ്റ്റേഷനുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നത് ട്രാൻസ്പോണ്ടേഴ്സിലൂടെയും അതേപോലെ എയർക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് അഡ്രസ്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം അഥവാ എക്കാഴ്സ് സിസ്റ്റത്തിലൂടെയുമാണ്. ഇത് രണ്ടും പ്രവർത്തനരഹിതമായാൽ മാത്രമേ ഒരു വിമാനം റഡാറിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമാവൂ. വിമാനം അപ്രത്യക്ഷമായത് സൗത്ത് ചൈനീസ് സീയിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ ലാസ്റ്റ് നോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മലേഷ്യയും വിയറ്റ്നാമും ആ പ്രദേശത്ത് വൻതോതിൽ തിരച്ചിൽ നടത്തി. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയതല്ലാതെ അതിന് ഫലമുണ്ടായില്ല. എന്നാൽ ഈ വിമാനം അപ്രത്യക്ഷമായതിനു ശേഷവും മലേഷ്യൻ മിലിറ്ററി റഡാറിൽ ഒരു അൺഐഡന്റിഫൈഡ് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നുവെന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മലേഷ്യൻ എയർഫോഴ്സ് പുറത്തുവിട്ടത്. അപ്പോഴാണ് ലോകം അറിയുന്നത് വിമാനം അപ്രത്യക്ഷമായ സ്ഥലത്തു നിന്നും വിമാനം നേരെ തിരിഞ്ഞ് മലേഷ്യൻ എയർ സ്പേസിലേക്ക് തന്നെയാണ് വന്നതെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് മലേഷ്യൻ എയർഫോഴ്സ് ഇതിനെപ്പറ്റി അപ്പോൾ തന്നെ അന്വേഷിക്കാതിരുന്നത് എന്നത് ഇപ്പോഴും ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. തുടർന്ന് ഇന്തോനേഷ്യൻ എയർ സ്പേസിന് സമീപം വെച്ച് മലേഷ്യൻ മിലിറ്ററി റഡാറിൽ നിന്നും MH370 വീണ്ടും അപ്രത്യക്ഷമായി. ഇത്രയും വിവരങ്ങൾ മാത്രമായിരുന്നു March 14 വരെ ലോകത്തിന് മുൻപിലുണ്ടായിരുന്നത്. പക്ഷേ 17 ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു MH370 എന്ന വിമാനത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. അതും ബ്രിട്ടീഷ് സാറ്റലൈറ്റ് ടെലികമ്യൂണിക്കേഷൻസ് കമ്പനിയായ ഇൻമാർസാറ്റ് അപ്രത്യക്ഷമായ വിമാനത്തെ ട്രാക്ക് ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ. കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള 14 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിലൊന്നായിരുന്നു ഈ മലേഷ്യൻ വിമാനത്തെ ട്രാക്ക് ചെയ്തത്. തുടർന്ന് ഓസ്ട്രേലിയയിലെ പേർത്തിൽ നിന്നും 3000 കിലോമീറ്റർ അകലെയുള്ള 7th Arc എന്ന ഏവിയേഷൻ എക്സ്പേർട്സ് വിശേഷിപ്പിച്ച ഇന്ത്യൻ സമുദ്രത്തിലായിരിക്കാം MH370 ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇൻമാർസാറ്റ് സാറ്റലൈറ്റ് ഡേറ്റ വെച്ച് ഗവേഷകർ പറഞ്ഞത്. തുടർന്ന് വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ അവിടെ നടന്നു. സോണാർ ടെക്നോളജി ഉപയോഗിച്ച് സമുദ്രത്തിൻ്റെ അടുത്തിട്ട് പരിശോധിക്കുക മുതൽ വളരെ വിപുലമായ അണ്ടർ വാട്ടർ സെർച്ചുകളും ഇതിൽ ഉൾപ്പെടുമായിരുന്നു. എന്നാൽ ആ തിരച്ചിലുകളിൽ ഒന്നും MH370 ബന്ധപ്പെട്ട ഒന്നും തന്നെ ലഭ്യമായില്ല. അങ്ങനെ 2015 ജൂലൈ 29 മഡഗാസ്കറിന് സമീപമുള്ള റീയൂണിയൻ എന്ന വളരെ ചെറിയ ദ്വീപിലാണ് വിമാനത്തിൻ്റെ അവശിഷ്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു കണ്ടെത്തിയത്. ഗവേഷണങ്ങൾക്കൊടുവിൽ മലേഷ്യൻ വിമാനത്തിൽ നിന്നും അടർന്നുപോയ ഫ്ലാപ്പറോണാണ് അതെന്ന് ഗവേഷകർ ഉറപ്പുവരുത്തുകയും ചെയ്തു. തുടർന്ന് 30-ൽ പരം അവശിഷ്ടങ്ങൾ ആഫ്രിക്കൻ തീരത്തിന് സമീപത്തു നിന്നും ലഭിച്ചു. എന്നാൽ ഇതിൽ 3 എണ്ണം മാത്രമേ MH370യുടേതാണെന്ന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിനിടയിലും 7th Arc കേന്ദ്രീകരിച്ച് തിരച്ചിലുകൾ നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും ഫലം കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ 2017 തുടക്കത്തിൽ ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ MH370 വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചു. ആ സമയം കൊണ്ട് 120,000 സ്ക്വയർ കിലോമീറ്റർ സീബഡ് അവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. തുടർന്ന് ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന അമേരിക്കൻ കമ്പനി MH370 വേണ്ടിയുള്ള തിരച്ചിൽ ഏറ്റെടുത്തെങ്കിലും അതും ഫലം കണ്ടില്ല. ഈ കാണാതായ വിമാനത്തിനായുള്ള തിരച്ചിലിനായി ചിലവഴിച്ചതാവട്ടെ $200 മില്യൺ. എന്തായിരിക്കാം MH370 അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക? കാണാതായ വിമാനത്തെപ്പറ്റി വളരെയധികം കോൺസ്പിറസി തിയറീസ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. കസാഖിസ്ഥാനിലേക്ക് വിമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോയെന്നും US Navy മലേഷ്യൻ എയർലൈൻസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തതാണ് പോലുള്ള വാർത്തകൾ ഇതിൽ ചിലതു മാത്രമാണ്. എന്നാൽ മിക്ക ഏവിയേഷൻ എക്സ്പേർട്സും ഗവേഷകരും MH370 തിരോധാനത്തെ വ്യാഖ്യാനിച്ചത് ഇപ്രകാരമായിരുന്നു. വിമാനം പറന്നുയർന്ന 42 മിനിറ്റുകൾക്ക് ശേഷം കാണാതായ ആ സമയത്ത് തന്നെ പാസഞ്ചർ ക്യാബിൻ ഡീപ്രഷറൈസ് ആയിട്ടുണ്ടെന്ന്.
അതല്ലെങ്കിൽ MH370 ആദ്യമെടുത്ത ആ ഡ്രാസ്റ്റിക് ടേണിൽ തന്നെ യാത്രക്കാർ പരിഭ്രാന്തരാകുമായിരുന്നു. അതിൽ കുറച്ചുപേരെങ്കിലും ഫോൺ ഉപയോഗിക്കുകയും ചെയ്തേനെ. അതൊഴിവാക്കുവാനായി തന്ത്രപൂർവ്വം ആരോ പാസഞ്ചർ ക്യാബിൻ ഡീപ്രഷറൈസ് ചെയ്തതാവാമെന്നും കരുതപ്പെടുന്നു. അതിനുശേഷം തന്ത്രപൂർവ്വം മലേഷ്യൻ എയർസ്പേസിലും തായ്ലൻഡ് എയർസ്പേസിലും മുഴുവനായി കയറാതെ വളരെ വ്യക്തമായി ആ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെ തന്നെ വിമാനം പറത്തുകയും ഒടുവിൽ ആർക്കും കണ്ടെത്താനാവാത്ത ഭൂമിയിലെ തന്നെ ഏറ്റവും വിജനമായ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് കടലിൽ തന്നെ വിമാനം ഇടിച്ചിറക്കിയിട്ടുണ്ടാവാം എന്നുമായിരുന്നു. വിമാനം കാണാതായിട്ടും 7 മണിക്കൂറോളം ആകാശത്ത് തന്നെ തുടർന്നതായിരുന്നു ഗവേഷകരെ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇന്ധനം മുഴുവൻ തീർന്ന ശേഷം കടലിലേക്ക് പതിക്കുകയാണ് MH370 ചെയ്തതെങ്കിൽ ഒരുപക്ഷെ അവശിഷ്ടങ്ങൾ അന്ന് തന്നെ കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം ആ വിമാനത്തിന് എന്ത് സംഭവിച്ചിരുന്നുവെന്നും. പക്ഷേ ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതോടെ ഏവിയേഷൻ എക്സ്പേർട്സ് ഒരു കാര്യം ഉറപ്പിച്ചു, വിമാനം പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ തന്നെ സമുദ്രത്തിൽ ഇറക്കിയതാവാമെന്ന്. ഈ കണക്കുകൂട്ടലുകളും മലേഷ്യൻ ഗവൺമെന്റ് മറച്ചുവെച്ച MH370 ഫ്ലൈറ്റ് ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷായുടെ ഫ്ലൈറ്റ് സിമുലേറ്ററിലെ റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത എയർ റൂട്ടുമായിരുന്നു ലാറി വാൻസ് എന്ന ഏവിയേഷൻ ആക്സിഡന്റ് എക്സ്പേർട്ട് ഫ്ലൈറ്റ് ക്യാപ്റ്റനിലേക്ക് സംശയത്തിന്റെ വിരൽ ചൂണ്ടാനിടയായത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിമാനം സമുദ്രത്തിൽ പതിക്കും വരെ MH370 കോക്പിറ്റിൽ ഒരു പൈലറ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും ഈ വിമാനം ഒരിക്കലും ആർക്കും കണ്ടെത്താനാവാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പൈലറ്റ് പെരുമാറിയതെന്നും. ഓട്ടോ പൈലറ്റ് മോഡിൽ വിമാനം ഇത്രയും നേരം ആകാശത്ത് തുടർന്നുവെന്ന് വിശ്വസിക്കാനും അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്നാൽ ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ ക്ലിയർ എവിഡൻസുകൾ ഒന്നും തന്നെയില്ല. ഇൻമാർസെറ്റ് സാറ്റലൈറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വച്ച് നിർണയിച്ച സെർച്ച് ഏരിയ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്കറിയില്ല. സാറ്റലൈറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എത്രത്തോളം വ്യക്തമാണെന്ന് നമുക്കറിയില്ല. ലാറി വാൻസ് തറപ്പിച്ച് പറയും പോലെ ഫ്ലൈറ്റ് ക്യാപ്റ്റന്റെ അറിവോടെയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളതെങ്കിൽ ഒരു മർഡർ സൂയിസൈഡാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇതിലേക്ക് ഫ്ലൈറ്റ് ക്യാപ്റ്റനെ എന്തായിരിക്കും നയിച്ചിട്ടുണ്ടാവുക എന്നത് ഇപ്പോഴും ആർക്കും പിടികിട്ടാത്ത കാര്യമാണ്. സംഭവം നടന്നിട്ട് 7 വർഷങ്ങൾ കടന്നുപോയിട്ടും $200+ million ചിലവഴിച്ചിട്ടും മലേഷ്യൻ എയർലൈൻസ് MH370 ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. RMS ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ 73 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ പോലെ മലേഷ്യൻ ഫ്ലൈറ്റ് MH370 അവശിഷ്ടങ്ങളും കാലം നമുക്ക് കാണിച്ചു തരും എന്ന് പ്രതീക്ഷിക്കാം. അതുവരെ ഫ്ലൈറ്റ് MH370 ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ചുരുളഴിയാത്ത രഹസ്യമായി തുടരുകയും ചെയ്യും.